ഹലോ ഫ്രണ്ട്സ്, പ്ലസ് പോയിന്റ് അക്കാദമിയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2020 വർഷത്തെ സെലക്ഷൻ പോസ്റ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10th ക്ലാസ് മുതൽ യോഗ്യതയുള്ളവരും അതുപോലെ ബിരുദധാരികൾക്കും അപേക്ഷിക്കാവുന്ന തസ്തികകളുണ്ട്. 1355 വേക്കൻസികളോളം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്ന തീയതി 21/2/2020. ഓൺലൈൻ അപേക്ഷ അവസാനിക്കുന്ന തീയതി 20/3/2020. ഓൺലൈൻ വഴി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി വരുന്നത് 23/3/2020. ഓഫ്ലൈൻ ചെലാൻ വഴി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി 23/3/2020. ഓൺലൈൻ ചെലാൻ വഴി പൈസ അടയ്ക്കേണ്ട അവസാന തീയതി 25/3/2020. എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് 10/6/2020 മുതൽ 12/6/2020 വരെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. വെബ്സൈറ്റ് ഇവിടെ പറയുന്നുണ്ട്. വിശദവിവരങ്ങൾക്ക് www.ssc.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. പ്രായം പറഞ്ഞിരിക്കുന്നത് SLC അതുപോലെ +2 യോഗ്യതയുള്ള തസ്തികകൾക്ക് 18 മുതൽ 25 വയസ്സ് വരെ, ബിരുദം യോഗ്യതയുള്ള തസ്തികകൾക്ക് 18 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായം കണക്കാക്കുന്നത്. 2020 മാർച്ച് 20 അടിസ്ഥാനമാക്കിയാണ് പ്രായം നിർണ്ണയിക്കുന്നത്. SC/ST 5 വർഷം, OBC 3 വർഷം, BWD 10 വർഷവും, PWD+OBC 13 വർഷം, PWD+SC/ST എന്നിവർക്ക് 15 വർഷവും വയസ്സുകൾ ലഭിക്കുന്നുണ്ട്. www.ssc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആയി ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ശേഷം മാത്രമേ അപേക്ഷ അയക്കുവാൻ സാധിക്കുകയുള്ളൂ. വൺ ടൈം രജിസ്ട്രേഷൻ വേളയിൽ ഉദ്യോഗാർത്ഥിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കയ്യൊപ്പിന്റെ പകർപ്പ്, ആധാർ കാർഡ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം SSC വെബ്സൈറ്റ് വഴി ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. SBI ചലാൻ, SBI നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അപേക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ ആരെങ്കിലും വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടതില്ല. അവർക്ക് ആദ്യം ലഭിച്ച യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് പ്രൊഫൈലിൽ നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. വനിതകൾ, SC/ST അംഗപരിമിത വിമുക്തപടന്മാർ എന്നിവർക്ക് ഫീസില്ല. ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈനായി ലഭിക്കുന്ന ചെലാൻ ഫോം ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും ശാഖകൾ വഴിയോ അല്ലെങ്കിൽ SBI നെറ്റ് ബാങ്കിംഗ് വഴിയോ ഓൺലൈനായി ഫീസ് അടയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ www.ssc.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരളത്തിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. 3 വ്യത്യസ്ത കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതിന് സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്ജക്ട് ജനറൽ ഇന്റലിജൻസ് 50 മാർക്കിന്റെ 25 ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ ജനറൽ അവയർനെസ് 50 മാർക്കിന്റെ 25 ചോദ്യം വരുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതായത് ബേസിക് അരിത്തമെറ്റിക് സ്കില്ല് 50 മാർക്കിന്റെ 25 ചോദ്യം ഉണ്ടാവും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസിക് നോളജാണ്, 50 മാർക്കിന്റെ 25 ചോദ്യമാണ് വരുന്നത്. അതിന്റെ സമയം 60 മിനിറ്റാണ്. സ്ക്രൈബിനെ വെച്ച് എഴുതുന്നവർക്ക് 80 മിനിറ്റ് സമയം ലഭിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രീതി ഇവിടെ പറയുന്നുണ്ട്. ഓൺലൈൻ എഴുത്തു പരീക്ഷ, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ്, അതുപോലെ സ്കിൽ ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചില തസ്തികകൾക്ക് എഴുത്തു പരീക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. June 10, 11, 12 തീയതികളാണ് പരീക്ഷ വരുന്നത്. ഓൺലൈൻ വഴി അപേക്ഷിക്കുന്ന മുമ്പായിട്ട് ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. തെറ്റുകൂടാതെ എല്ലാവരും അപ്ലിക്കേഷൻ അയക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് തെറ്റുകൂടാതെ തന്നെ എല്ലാവരും ചെയ്യുക. ഏതൊക്കെയാണ് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വിശദമായിട്ട് നോട്ടിഫിക്കേഷൻ വായിക്കുക, അതിനുശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നവർ അതിൻ്റെ പ്രൊസീജിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. തെറ്റുകൂടാതെ എല്ലാവരും വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് അപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആരെങ്കിലും വൺ ടൈം രജിസ്ട്രേഷൻ നടത്താത്തവരുണ്ടെങ്കിൽ ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുക, അതിനുശേഷം മാത്രം അപ്ലിക്കേഷൻ അയക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും ഇതിനു മുമ്പ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രൊഫൈൽ വഴി ഡയറക്റ്റ് ആയിട്ട് അപേക്ഷ അയക്കാവുന്നതാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെ ഫോമും ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. കൂടുതൽ വിവരങ്ങൾക്ക് www.ssc.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.